ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് സെക്ഷനിലെ 9-ാമത്തെ ക്ലാസ്സാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ 2, മാൻഡമസ്. ആൻസർ ഓപ്ഷൻ 2, മാൻഡമസ്. 2, ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3, ഗുജറാത്ത്. ആൻസർ ഓപ്ഷൻ 3, ഗുജറാത്ത്. 3, വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18-ആക്കി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1, 61-ാം ഭരണഘടനാ ഭേദഗതി. ആൻസർ ഓപ്ഷൻ 1, 61-ാം ഭരണഘടനാ ഭേദഗതി. 4, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച തീയതി. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച തീയതി. ആൻസർ ഓപ്ഷൻ 4, 1947 ജൂലൈ 22. ആൻസർ ഓപ്ഷൻ 4, 1947 ജൂലൈ 22. 5, മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം എന്ത്? മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം എന്ത്? ആൻസർ ഓപ്ഷൻ 2, 8848.86 മീറ്റർ. 8848.86 മീറ്റർ. 6, സത്ലജ് മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത്. സത്ലജ് മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ 3, കുമയൂൺ ഹിമാലയം. ആൻസർ ഓപ്ഷൻ 3, കുമയൂൺ ഹിമാലയം. 7, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ 1, ഉത്തരമഹാസമതലം. ആൻസർ ഓപ്ഷൻ 1, ഉത്തരമഹാസമതലം. 8, പശ്ചിമഘട്ടത്തിലെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് എന്നാണ്? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 4, 2012 ജൂലൈ 1. ആൻസർ ഓപ്ഷൻ 4, 2012 ജൂലൈ 1. 9, ബിഷപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ബിഷപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2, ഉമിയം നദി. ആൻസർ ഓപ്ഷൻ 2, ഉമിയം നദി. 10, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3, അനുച്ഛേദം 21. ആൻസർ ഓപ്ഷൻ 3, അനുച്ഛേദം 21. 11-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണ്? ആൻസർ ഓപ്ഷൻ 1, VS പ്രിയ. ആൻസർ ഓപ്ഷൻ 1, VS പ്രിയ. 12th ക്വസ്റ്റ്യൻ, 2023 ജൂണിൽ രൂപപ്പെട്ട ബിബർ ജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4, ബംഗ്ലാദേശ്. ആൻസർ ഓപ്ഷൻ 4, ബംഗ്ലാദേശ്. 13, രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2, കേരളം. ആൻസർ ഓപ്ഷൻ 2, കേരളം. 14, 2022 ICC Under-19 ലോകകപ്പിന് വേദിയായ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3, വെസ്റ്റ് ഇൻഡീസ്. ആൻസർ ഓപ്ഷൻ 3, വെസ്റ്റ് ഇൻഡീസ്.
15 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ വൺ തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ വൺ തൃശ്ശൂർ ജില്ല. പതിനാറ് 2026 ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഫോർ യു എസ്. ആൻസർ ഓപ്ഷൻ ഫോർ യു എസ്. 17th ക്വസ്റ്റ്യൻ 2020 നവംബറിൽ ന്യൂസിലാൻഡിൽ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത പാർലമെൻറ്റ് അംഗമായ ഇന്ത്യൻ വംശജൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ടു ഗൗരവ് ശർമ്മ. ആൻസർ ഓപ്ഷൻ ടു ഗൗരവ് ശർമ്മ. 18 2023 പുരുഷ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ഇന്ത്യ. ആൻസർ ഓപ്ഷൻ 3 ഇന്ത്യ. 19 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ പെരുമാൾ മുരുകൻ്റെ നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ വൺ ആലണ്ട പാച്ചി. ആൻസർ ഓപ്ഷൻ വൺ ആലണ്ട പാച്ചി. 20 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഫോർ 1968. ആൻസർ ഓപ്ഷൻ ഫോർ 1968. 21 ONV കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ടു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ആൻസർ ഓപ്ഷൻ ടു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. 22 ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ താഴെ തന്നിരിക്കുന്നതിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 3 കഥകളി. ആൻസർ ഓപ്ഷൻ 3 കഥകളി. 23 കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ വൺ പുരന്ദരദാസൻ. ആൻസർ ഓപ്ഷൻ വൺ പുരന്ദരദാസൻ. 24 തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല. തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല. ആൻസർ ഓപ്ഷൻ ഫോർ കണ്ണൂർ ജില്ല. ആൻസർ ഓപ്ഷൻ ഫോർ കണ്ണൂർ ജില്ല. 25 കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ടു തട്ടേക്കാട് പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ ടു തട്ടേക്കാട് പക്ഷി സങ്കേതം. 26 ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം. ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 എറണാകുളം. ആൻസർ ഓപ്ഷൻ 3 എറണാകുളം. 27 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് എന്ന്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ആൻസർ ഓപ്ഷൻ വൺ 1985 സെപ്റ്റംബർ 7. 1985 സെപ്റ്റംബർ 7 തീയതി. 28 1934 നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഫോർ ശ്രീ ചിത്തിര തിരുനാൾ. ആൻസർ ഓപ്ഷൻ ഫോർ ശ്രീ ചിത്തിര തിരുനാൾ. 29th ക്വസ്റ്റ്യൻ കായംകുളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കായംകുളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ടു ചൂളത്തെരുവ്. ആൻസർ ഓപ്ഷൻ ടു ചൂളത്തെരുവ്.
30. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ഇടുക്കി. ആൻസർ ഓപ്ഷൻ 3 ഇടുക്കി ജില്ല. 31. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 പെരിയാർ. ആൻസർ ഓപ്ഷൻ 1 പെരിയാർ. 32. ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയ നവോത്ഥാന നായകൻ. ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയ നവോത്ഥാന നായകൻ. ആൻസർ ഓപ്ഷൻ 4 ബാരിസ്റ്റർ ജി പി പിള്ള. ആൻസർ ഓപ്ഷൻ 4 ബാരിസ്റ്റർ ജി പി പിള്ള. 33. കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് കെ ബി മേനോന് കത്ത് എഴുതിയ ദേശീയ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഓപ്ഷൻ 2 സുഭാഷ് ചന്ദ്രബോസ്. 34. സുഷുമ്നയുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ തെറ്റായവ ഏവ. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ 2 മൂന്നും നാലും തെറ്റാണ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യം നോക്കാം. മെഡില്ല ഒബ്ലാങ്കേറ്റിയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. ഇത് കറക്റ്റാണ്. സുഷുമ്ന നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നു. ഇതും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. സുഷുമ്നയുടെ ബാഹ്യഭാഗമാണ് ഗ്രേ മാറ്റർ. ഇത് റോങ് ആണ്. സുഷുമ്നയുടെ ബാഹ്യഭാഗം വൈറ്റ് മാറ്റർ ആണ്. സുഷുമ്നയുടെ ആന്തരഭാഗമാണ് വൈറ്റ് മാറ്റർ. ഇതും റോങ് ആണ്. സുഷുമ്നയുടെ ആന്തരഭാഗം ഗ്രേ മാറ്ററും സുഷുമ്നയുടെ ബാഹ്യഭാഗം വൈറ്റ് മാറ്ററും ആണ്. അപ്പോൾ മൂന്നും നാലുമാണ് ആൻസർ. 35. സാമ്രാജ്യ ശക്തികളും അവർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തിയവരും തമ്മിലുള്ള ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇംഗ്ലീഷുകാർ വേലുത്തമ്പി ദളവ, ഡച്ചുകാർ മാർത്താണ്ഡവർമ്മ, പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാർ. ആൻസർ ഓപ്ഷൻ 3 1 2 3. മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇംഗ്ലീഷുകാരെ ചെറുത്ത് നിന്നത് വേലുത്തമ്പി ദളവ, ഡച്ചുകാർക്കെതിരെ പോരാടിയത് മാർത്താണ്ഡവർമ്മ, പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർ. ഇത് മൂന്നും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ആൻസർ 1 2 3. 36. ചേരുംപടി ചേർക്കുക, പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 1 1 ഡി 2 സി 3 ബി 4 എ. നോക്കാം. അടിലഹള പൊയ്കയിൽ യോഹന്നൻ, പട്ടിസദ്യ ചട്ടമ്പി സ്വാമികൾ, പിടിയരി സമ്പ്രദായം കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഇഴവ സമാജം ടി കെ മാധവൻ. 37. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡികൾ ഏവ. പണ്ടാരപ്പാട്ട വിളംബരം 1865, കൊച്ചി കുടിയായ്മ നിയമം 1912, മലബാർ കുടിയായ്മ നിയമം 1926. ആൻസർ ഓപ്ഷൻ 4 1. ഒന്ന് മാത്രമാണ് കറക്റ്റ്. പണ്ടാരപ്പാട്ട വിളംബരം 1865, കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914, മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1929 ആണ്. 38. കേരളത്തിലെ നദികളും അവയുടെ അപരനാമങ്ങളും തമ്മിൽ ശരിയായി ചേരുംപടി ചേർക്കുക. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 2 1 സി 2 ഡി 3 എ 4 ബി. നോക്കാം. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. ചിറ്റൂർ പുഴ അറിയപ്പെടുന്ന പേരാണ് കണ്ണാടിപ്പുഴ. 39. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏവ. തെറ്റായ ജോഡികളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ 4 1 2 3 4. അതായത് 4 ഓപ്ഷൻസും റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കറക്റ്റായിട്ടുള്ളവ നോക്കാം. നമ്മളുടെ ദേശീയ വൃക്ഷം അരയാലല്ല പേരാൽ, ദേശീയ ഫലം മാമ്പഴം, ദേശീയ കായിക വിനോദം ഹോക്കി, ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40. മറഡോണയുടെ പേരിൽ പുനർനാമകരണം ചെയ്ത ഇറ്റലിയിലെ സ്റ്റേഡിയം.
ആൻസർ ഓപ്ഷൻ 3 സാൻ പോളോ സ്റ്റേഡിയം. ആൻസർ ഓപ്ഷൻ 3 സാൻ പോളോ സ്റ്റേഡിയം. താങ്ക് യു.